ഒൻപത് ഫൈനൽസ്, 5 തവണ ചാമ്പ്യൻസ്, അതിനെല്ലാം ഉപരി ഏതൊരു ടീമും കൊതിക്കുന്ന ഫാൻ ബേസ്. ഇതെല്ലാം ഒരു ടീമിന് മാത്രം സ്വന്തം, ഒരേ ഒരു പേര്: ചെന്നൈ സൂപ്പർ കിങ്സ്. ആ സാമ്രാജ്യത്തിന് ഒരേ ഒരു തല. നിന്റെ തലമുണ്ട അടിച്ചാൻ പൊട്ടിക്കും. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പ്രായമാരുടെ ഫോട്ടോ ഒന്നും എന്റെ വീട്ടിൽ കൊണ്ട് ഒട്ടിക്കരുത്. നിന്റെ വീടാ, എന്റെയും കൂടി വീടാ. എന്താണെങ്കിലും ഈ മാതിരി വൃത്തികേടൊന്നും ഇവിടെ കാണിക്കാൻ സമ്മതിക്കൂലേ? വൃത്തികേടോ? ഇതോ നിങ്ങൾ കാണിക്കാത്ര വൃത്തികേടൊന്നും എന്തായാലും ഞങ്ങൾ കാണിക്കുന്നില്ല. ക്യാപ്റ്റനും പിള്ളേരും കൂടി ഇരുന്ന് അങ്ങ് മൊട്ടയിടുക. മോളെ, ദൈവത്തിന്റെ പോരാളികൾ എന്തും തോറ്റോണ്ടേ തുടങ്ങിയിട്ടുള്ളു. ഒരു 3-4 മത്സരം ഇവിടെ കഴിയട്ടെ. വളരെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു, പുതുമൊന്നും തോന്നിയില്ല. കഴിഞ്ഞ ഇന്ത്യൻ എൽ ക്ലാസിക്കോ മറന്നോ? ഡാരായി, നീ ഒരുപാട് അങ്ങ് നെവിളിക്കല്ലേ. അടുത്ത റൗണ്ടിൽ കാണിച്ചുതരാടി. ഞാനും കാണിച്ചുതരാം. ആ കാണാം. കാണാം. ഇനി 120 ബോളും സിക്സ് അടിച്ചാലേ ജയിക്കാൻ പറ്റുന്ന തോന്നുന്നേ. അപ്പൂ, അതല്ലണ്ണാ, ആ നിക്കോളസ് പൂരൻ അവൻ്റെ കൂടെ ഒക്കത്തൊരടി. എടേ, കാലം കുറേ ആയല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് അപ്പൊന്നും വേണ്ടേ? അതെന്ത് സാധനം? എൻ്റെ ആളിനോടാ ഞാൻ ചോദിച്ചത്. അതെ മിസ്റ്റർ ധാരാവി, കപ്പിലൊന്നും അല്ല കാര്യം. എൻ്റർടൈൻമെൻറ്റ്. ദ കിങ് ആൻഡ് ദ ഗാങ് ഈസ് ഹിയർ ടു എൻ്റർടൈൻ. ഞങ്ങൾക്കിതൊക്കെ ശീല. മഞ്ഞക്കിളി എവിടെ പോയി? അമ്പലത്തില്. ഈ പ്രാവശ്യം വഴിപാട് പ്രാർത്ഥനയെ കൊണ്ട് കപ്പടിക്കാന്ന് വിചാരിക്കണ്ട. പിന്നെ മോളെ, പ്രായമായ ആ മനുഷ്യനോട് ഞാൻ കുറച്ച് സഹതാപമുണ്ട്. അതുകൊണ്ട് പറയുക, ബാറ്റും ബാളും വെച്ച് കീഴടയ്ക്കൂ. എടോ, അംബാനിയുടെ ക്യാഷിന് കപ്പടിക്കുന്ന മുംബൈകളെ, ഈ പ്രായത്തിലും ഇത്രയും ഫിറ്റ്നസും റിവ്യൂ ചെയ്യാനുള്ള കഴിവും ക്യാപ്റ്റൻസിയുള്ള ആരുണ്ടോ ഇങ്ങനെയൊക്കെ ടീമില്? ക്യാപ്റ്റൻസിയോ? അതെന്തോ, അങ്ങനെ ചില സാധനങ്ങളുണ്ടേ മോളെ. 5 തവണ കപ്പെടുത്ത കഥയല്ലേ പറയാൻ വരുന്നത്? എല്ലാ സീസണും കളിച്ചതെങ്കിൽ ഞങ്ങൾക്കും കിട്ടിയെ കൊറേ കപ്പ്. അത് പിന്നെ അങ്ങനെ ആ പറയൂള്ളേ. കോഴ വാഴ്ച പിന്നെ കളിക്കാൻ പറ്റൂല. കോഴയെ കുറിച്ച് പറയുന്നോടോ? എന്തുവാ പട്ടു ഉടക്കി പോണില്ല ജേഴ്സിയോ? കേരളത്തില്. അത് പിന്നെ ചേച്ചി, നമ്മളൊക്കെ മലയാളികളല്ലേ, അപ്പം മലയാളിയായ സഞ്ജു കളിക്കുന്ന ടീമിന് വേണ്ടേ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം? അച്ചോടാ, എന്തൊരു പാവം, എന്തൊരു സമാധാനം. നിന്റെ ഓപ്പണർമാർക്കില്ലല്ലോ ഇത്ര സമാധാനം. പിന്നെ ചേച്ചി, തുഷ്ടന്മാരാ പവർ പ്ലേന്ന് വെച്ചാൽ അവന്മാർക്ക് ഭ്രാന്താ. അപ്പൊ നിന്റെ ക്യാപ്റ്റനോ? അതെ, ക്യാപ്റ്റൻ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കളിച്ച് പ്രാക്ടീസ് ചെയ്ത് IPL രഞ്ജിയും കളിച്ച് കഴിവ് തെളിയിച്ച് തന്നെയാ ഞങ്ങളുടെ ക്യാപ്റ്റൻ ആയത്. പിന്നെ നമ്മുടെ ചെക്കൻ കേരളീയർക്ക് മാത്രല്ല, ഇന്ത്യക്കാർക്ക് മൊത്തം അഭിമാനമാ. പിന്നെന്താ ഇന്ത്യൻ ടീമിൽ കളിക്കാത്തത്?
അതൊക്കെ നിങ്ങൾ കാരണം അല്ലേടാ മുംബൈയിൽ ഒപ്പിത്തേണ്ടി കൂടെ നിന്നൊക്കെ നമ്മൾ ഒരുമിച്ച് കോൺഗ്രസ് അടുത്ത് പോയതാണ്. അതെങ്കിലും ഓർമ്മ വേണം. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പൂപ്പ. നേഴ്സറി പിള്ളേർ വരെ കളിയാക്കി തുടങ്ങി. എന്തിനാ മക്കളെ അത്? അല്ല, പിള്ളേരൊക്കെ വളർത്തിയെടുക്കണേ. കാര്യം നമുക്കങ്ങനെ പറ്റിയൊരു എതിരാളികളൊന്നും ഇപ്പൊ ഇല്ല. അത് കുറെ വിശലി പിള്ളേർ മാത്രം. അപ്പൂപ്പ, അധികാരത്തിൽ എന്തുണ്ട് വിശേഷം? ഞങ്ങളങ്ങ് ജയിച്ചു നിൽക്കുകയാണ്. അല്ലാണ്ട് ചിലവരെ പോലെ കടന്ന് പുഴുക്കല്ല. അതൊക്കെ വെറും വ്യാമോഹം മാത്രമാ. കഴിഞ്ഞ 5 തവണ ഞങ്ങൾ കപ്പെടുത്തപ്പെട്ട് ഞങ്ങളുടെ തുടക്കം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. അത് കുറെ പിള്ളേരെ പറ്റിച്ച് കളി ജയിച്ചു. പിള്ളേർക്ക് ബോധം വന്നപ്പോ അവരവരുടെ പാട്ടിന് പോയി. പിന്നെ ഒരു പ്രായമായാൽ അങ്ങ് ഒതുങ്ങണം. അല്ലാതെ പിള്ളേരെ പോലെ കടിച്ചു തൂങ്ങി കിടക്കരുത്. കടിച്ചു തൂങ്ങി കിടക്കുന്നത് കഴിവുള്ളതുകൊണ്ടാ. കഴിവുണ്ട് തന്നെ ഞങ്ങൾ കപ്പെടുത്തിട്ടേ പോകും. കോപ്പടിക്കും. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഫുള്ളടിയ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഉള്ളി കപ്പിൽ തേ. മനസ്സിനെ ടെൻഷനാക്കാതെ പോടാ. നീ എന്തോ ഈ കാൽക്കുലേറ്ററിൽ ഇരുന്ന് കൂട്ടുന്നത്? അതെ, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്തായാലും ഒരു ടീമേ ജയിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എല്ലാവരും കൂടി അങ്ങ് മനസ്സ് വെച്ചാൽ ഞങ്ങളുടെ ടീമിന് ജയിക്കായിരുന്നു. ഇത് ചിലപ്പോൾ ധോണിയുടെ അവസാനത്തെ സീസൺ ആയിരിക്കുമല്ലേ. ഒരു കാലഘട്ടമല്ലേ തീരണത്. നമ്മളെയൊക്കെ ത്രില്ലടിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒരു കാലഘട്ടം അങ്ങ് തീരുക. നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് IPL ഓർമ്മയുണ്ടോ? പിന്നെ സച്ചിൻ, പൊള്ളാട്, മലിംഗ, ഷെയ്ൻ വോണ്, സ്മിത്ത്, മുഹമ്മദ് കൈഫ്. ഓ, ഞങ്ങളുടെ ആ ബാറ്റിംഗ് ലൈനപ്പ് എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അത് വെറുതെ ആണോ? പണ്ട് സച്ചിൻ ഇതുപോലെ പോയപ്പോഴും ഞാൻ വിചാരിച്ച ഞാൻ ഇനി ക്രിക്കറ്റ് കാണില്ല. പക്ഷെ നമ്മൾ കാണും. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അയ്യോ, അതൊരു ബുദ്ധിമുട്ടായാലോ ഒറ്റയ്ക്ക് കപ്പെടുക്കുന്നത്. ഈ പ്രാവശ്യം കപ്പ് ഞങ്ങൾക്ക്. അതെ, നിങ്ങൾ രണ്ടുപേരും കപ്പെടുക്കുന്നിട്ട് കൊറേ കാലമായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ഒന്ന് കപ്പെടുത്ത് നോക്കട്ടെ. പൊങ്ങുമില്ലെന്ന് അറിയണമല്ലോ. കളിയാക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾക്ക്. ഹലോ, ഇങ്ങനെ ബഹളവും ഉന്തും തള്ളൊക്കെ നടക്കും. പക്ഷെ ക്രിക്കറ്റ് നമുക്ക് എന്നും ഒരു ആവേശമാണ് അല്ലേ? അത് നമ്മൾ എൻജോയ് തന്നെ ചെയ്യും. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ടീം ഏതാ? നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും IPL കണ്ട് എൻജോയ് ചെയ്യുക, ഒപ്പം കേമിയും. ഓക്കെ, ബൈ. എന്താ ഇതെന്താ നീതികേടാണ് ബിഗ് ബോസ്? ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ആശയവിനിമയത്തിനുള്ള അവകാശമില്ലേ? ഉണ്ട്. അത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കേൾപ്പില്ലാത്ത ഒരു മണികുടാഞ്ചനായി പോയല്ലോ മിസ്റ്റർ വിജയ്. ഞാനെന്തോ പറയാൻ? എങ്കിൽ പറയൂ, വാഴയാണോ വാഴക്കുലയാണോ ആദ്യം ഉണ്ടായത്?
അഭിപ്രായം നിന്റെ ഒരു അസുഖം എവിടെ ഇതിന്റെ ബി ബോസ്? അദ്ദേഹം തോടിലും തുരുമ്പിലും ഉണ്ട്. ഇതൊക്കെ കാണുക കേൾക്കുന്ന ഭേദം ഇതെടുത്തിട്ട് തലമുണ്ട് കടിക്കുന്നതാ. ടാസ്കാണോ? ആ ടാസ്കാ.